തെലങ്കാനയിൽ ഡോക്ടറായ യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം മൃതദേഹം പ്രാകൃതമായി കത്തിച്ച പ്രതികൾ ഇപ്പോൾ പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ പറയാവുന്ന വിധം നിഷ്കളങ്കയായ യുവതിയെ അവർ വകവരുത്തിയ അതേ സ്ഥലത്ത് ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ആ നരാധവന്മാരും വെടിയേറ്റ് വീണത്. യാദൃശ്ചികമെന്നോണം ഇന്ന് മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. സമാന രീതിയിൽ ഡൽഹിയിൽ കൊല്ലപ്പെട്ട നിർഭയയുടെ ഘാതകൻ സമർപ്പിച്ച ദയാഹർജി തള്ളണമെന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ശുപാർശ നൽകിയ വാർത്തയാണ് അത്. നിർഭയയെ കൊലപ്പെടുത്തിയ പ്രതികളിൽ ഒരാളായ വിനയ് ശർമ്മ സമർപ്പിച്ച ദയാഹർജി തള്ളണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇപ്പോൾ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദയാഹർജി ഡൽഹി സർക്കാർ നേരത്തെ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ശുപാർശ. ദയാഹർജി ലഭിച്ചതിനെ തുടർന്ന് രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിനോടും ഡൽഹി സർക്കാരിനോടും വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. രാഷ്ട്രപതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ദയാഹർജിയിൽ തീരുമാനമാകുന്ന ഉടൻ കോടതി വധശിക്ഷയ്ക്കുള്ള ബ്ലാക്ക് വാറന്റ് പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത, പോക്സോ കേസിലെ പ്രതികൾക്ക് ദയാഹർജി സമർപ്പിക്കാൻ അവകാശമില്ലെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞതാണ്. സ്ത്രീ സുരക്ഷ ഗൗരവകരമായ വിഷയമാണ്. പാർലമെന്റ് ദയാഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ തയ്യാറാക്കണമെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു. രാജസ്ഥാനിലെ സിരോഹയിൽ പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് രാഷ്ട്രപതി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിർഭയ കേസിൽ നിലവിൽ ശിക്ഷ കാത്തുകഴിയുന്ന പ്രതികളിൽ വിനയ് ശർമ്മ മാത്രമേ ദയാഹർജി സമർപ്പിച്ചിട്ടുള്ളൂ. മറ്റ് പ്രതികൾ ദയാഹർജി നൽകിയിട്ടില്ല. മുകേഷ്, പവൻ, അക്ഷയ് എന്നീ പ്രതികളാണ് ദയാഹർജി സമർപ്പിക്കാത്തത്. വിനയ് ശർമ്മയുടെ ദയാഹർജിയിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വന്നാൽ ഉടൻ വധശിക്ഷയുടെ നടപടികൾ തുടങ്ങും. രാഷ്ട്രപതി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോടതി ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കും. തുടർന്ന് പ്രതികളുടെ ബന്ധുക്കളെ വിവരം അറിയിക്കും. നിർഭയ കേസിലെ പ്രതികളുടെ കാര്യത്തിൽ ഈ നടപടികളെല്ലാം ഒരു മാസത്തിനകം പൂർത്തിയാകും. 2012 ഡിസംബർ 16 രാത്രിയിൽ ദക്ഷിണ ഡൽഹിയിലാണ് രാജ്യത്ത് നടക്കിയ നിർഭയ കൂട്ടബലാത്സംഗം നടന്നത്. രാജ്യതലസ്ഥാനത്ത് വെച്ച് ഓടുന്ന ബസ്സിലിട്ടാണ് നിർഭയ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കി ബസ്സിൽ നിന്ന് പുറത്താക്കിയ ശേഷമായിരുന്നു പ്രതികളുടെ ക്രൂരകൃത്യം അരങ്ങേറിയത്. അബോധാവസ്ഥയിലായ പെൺകുട്ടി മരണത്തോട് മലടിച്ച് 12 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് സിംഗപ്പൂരിലെ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ മാറ്റിയെങ്കിലും ഡിസംബർ 29 മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ദിവസങ്ങളോളം നരകയാതന അനുഭവിച്ചായിരുന്നു നിർഭയ പെൺകുട്ടിയുടെ മരണം. രാജ്യത്തിന്റെ പൊതുമനസ്സാക്ഷിയെയും മനുഷ്യത്വത്തെയും ഞെട്ടിച്ച സംഭവമായിരുന്നു നിർഭയ കേസ്. വർഷം 7 പിന്നിട്ടിട്ടും ഇന്നും ആ സംഭവം രാജ്യത്തെ ഓരോ പൗരനിലും ഞെട്ടലുടവാക്കുന്നതാണ്. എന്തായാലും ഈ മാസം തന്നെ നിർഭയയെ പിച്ചു ചീന്തിയ നരാധവന്മാരെയും അർഹിക്കുന്ന ശിക്ഷ നൽകി പറഞ്ഞയക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തെലങ്കാനയിലെ ബലാത്സംഗ കേസിലെ പ്രതികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ നിർഭയ കേസിലെ പ്രതികൾക്കും പരമാവധി ശിക്ഷ നടപ്പാക്കപ്പെട്ടാൽ അത് സമൂഹത്തിൻ്റെ കാണാമറയത്ത് മറഞ്ഞിരിക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് ഒരു മുന്നറിയിപ്പായി മാറും. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.